നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. DYFI നിങ്ങൾ കേട്ട് കാണുമല്ലോ. DYFI ഒരു അഖിലേന്ത്യാ പ്രസ്ഥാനം തന്നെയാണ്. ആ DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിട്ട് അധ്യക്ഷനായിട്ട് മുഹമ്മദ് റിയാസ് മാറിയിട്ട് അവിടേക്ക് വരാൻ പോകുന്നത് ആരെന്നറിയണ്ടേ? AA റഹീം അഥവാ AA റഹീം. കണ്ട, നിങ്ങൾ ചിരിക്കുന്നു. ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ കോളിളക്കം സൃഷ്ടിക്കാവുന്ന ഒരു മാറ്റമാണ് വരാൻ പോകുന്നത്. ഇത് ഈ വാർത്ത കേട്ടപ്പോൾ ചിലരൊക്കെ അത്യാഹ്ലാദപൂർവ്വം ഹാഹാ സ്മൈലിയൊക്കെ ഇടുന്ന കാഴ്ചകൾ കണ്ടു. ചില മാധ്യമ ഓൺലൈൻ മാധ്യമങ്ങളുടെ കമൻറ്റ് ബോക്സുകളിലൊക്കെ നിറയെ ഹാഹാ ഇങ്ങനെ സ്മൈലി വാരിയെറിയുകയാണ്. എന്താ ഇത്ര ചിരിക്കാനുള്ളത്? DYFI എന്നത് ഒരു അഖിലേന്ത്യാ പ്രസ്ഥാനം തന്നെയാണ്. എന്തെങ്കിലും സംശയമുണ്ടോ? എന്തെങ്കിലും സംശയമുള്ളവർ പഴയ സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന മാർക്കണ്ഡേയ കഡ്ജുനോട് ചോദിച്ചാൽ മതി, അദ്ദേഹം പറഞ്ഞു തരും. കാരണം ഒരിക്കൽ, അതായത് ഇപ്പോൾ നിലവിലുള്ള പ്രസിഡൻ്റ് മുഹമ്മദ് റിയാസും സംഘവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 4, 3, 7 പേരെന്തോ ഉണ്ടായിരുന്നു, അവരെല്ലാം കൂടെ ഈ മാർക്കണ്ഡേയ കഡ്ജുവിനെ ഏതോ ഒരു ആവശ്യത്തിന് വേണ്ടി കാണാൻ പോയി. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ ഇവർ പറഞ്ഞു, ഞങ്ങൾ DYFIക്കാരാണെന്ന് പറഞ്ഞു. മാർക്കണ്ഡേയ കഡ്ജു തിരിച്ചു ചോദിച്ചു, DYFIയോ? അത് എന്നെ സാധനം ചാമി. റിയാസിൻ്റെയൊക്കെ മുഖത്തെ ഭാവം ഒന്ന് കാണുമായിരുന്നു. ബ്ലഡൊക്കെ എതിലെയോ ഇറങ്ങിപ്പോയി, വിളറി വെളുത്തുപോയി. ഇത്രയും അഖിലേന്ത്യ തലത്തിൽ ഇത്രയും പേരും പ്രശസ്തിയുമുള്ള ഒരു സംഘടനയെപ്പറ്റി അറിയില്ലാത്ത സുപ്രീം കോടതി ജഡ്ജിയോ? ചായ് മ്ലേശം എന്ന രീതിയായിപ്പോയി. എന്തായാലും DYFIയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മുഹമ്മദ് റിയാസ് മാറിയിട്ട് അവിടേക്ക് AA റഹീം വരുന്നു. മുഹമ്മദ് റിയാസ് എന്തുകൊണ്ടാണ് മാറുന്നത് എന്നല്ലേ? അദ്ദേഹം ഇപ്പോൾ സംസ്ഥാന മന്ത്രിയാണല്ലോ, പിടിപ്പത് പണി ഇവിടെയുണ്ട്. പോകുന്നിടത്തെല്ലാം ഒന്നോ രണ്ടോ പത്രക്കാരെയും ക്യാമറയൊക്കെ കൊണ്ടു നടന്നിട്ട് എന്ത് ചെയ്താലും അതൊക്കെ വാർത്തയാക്കുകയും ഈ ഫോട്ടോ എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന പരിപാടിയാണ് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ CID മൂസ എന്ന സിനിമ കണ്ടല്ലേ, അതിൽ ഈ ദിലീപ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിനെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യാൻ എപ്പോഴും ഒരു പത്രക്കാരനെ കൂടെ കൊണ്ടു നടക്കുന്ന നടക്ക് അങ്ങനെ കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഈ ആമസോൺ കാർഡുകൾ കത്തിയാൽ അതിന് എതിരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ബ്രസീലിൽ എംബസിയുടെ മുന്നിൽ, അതും ഞായറാഴ്ച ദിവസം തന്നെ പോയി 4, 3, 7 പേരെയും പിടിച്ചു നിർത്തി പ്ലക്കാർഡൊക്കെ വെച്ചുകൊണ്ട് സമരം ചെയ്യാനുള്ള സമയമില്ലാത്തതിനാൽ അദ്ദേഹം വിനയപൂർവ്വം ഒഴിഞ്ഞു മാറിക്കൊടുക്കുകയാണ് എന്നാണ് അറിയാൻ പറ്റുന്നത്. ആ സ്ഥാനത്തേക്കാണ് ആര് വരുന്നത്? AA റഹീം. പക്ഷേ കനത്ത നഷ്ടമാണ് ഇവിടെ ചാനൽ ചർച്ചകൾ കണ്ടിരിക്കുന്ന മലയാളി പ്രേക്ഷകർക്ക്. കാരണം ഈ AA റഹീം എന്ന വ്യക്തി ഏതെങ്കിലും ചാനലിൽ ചർച്ചയ്ക്ക് വന്നിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഒരു അരങ്ങായിരുന്നു, ഒരു അംഗമായിരുന്നു, ഒരു രസകരമായിട്ടുള്ള ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ കിട്ടുമായിരുന്നു. കാരണം മിക്ക ചർച്ചകൾക്ക് അവസാനവും ഈ AA റഹീം എന്ന വ്യക്തി ബഹിരാകാശ സഞ്ചാരം നടത്തുന്നത് നമ്മൾ പലതവണ കണ്ടിട്ടുള്ളൂ. അദ്ദേഹമാണെന്ന് തോന്നുന്നു ഈ അടുത്ത കാലത്ത് ചന്ദ്രനിലും ചൊവ്വയിലുമൊക്കെ വെള്ളമുണ്ടെന്ന് കണ്ടുപിടിച്ച വ്യക്തി. കാരണം മിക്കവാറും അദ്ദേഹം എയറിൽ തന്നെയായിരുന്നു. എന്തായാലും അദ്ദേഹം ഈ കൊച്ചു കേരളത്തിൽ ഒതുങ്ങി നിൽക്കേണ്ട ആളല്ല എന്ന് മനസ്സിലാക്കിയ ഇടതുപക്ഷ നേതൃത്വം, പ്രത്യേകിച്ചും DYFI നേതൃത്വം, അദ്ദേഹത്തിനെ അഖിലേന്ത്യാ തലത്തിലേക്ക് വളർത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. AA റഹീം എന്ന DYFIയുടെ നിയുക്തനായ പുതിയ പ്രസിഡൻറ്റിനോട് ഒരു അഭ്യർത്ഥനയുണ്ട്. താങ്കൾ ദയവ് ചെയ്തു താങ്കളുടെ ഈ ചാനൽ ചർച്ചകൾ നിർത്തരുത്. ഹിന്ദിയിലും നിരവധി ചാനലുകളുണ്ട്, അവിടെ പോയി ഏതെങ്കിലും ദേശീയ ചാനലിലൊക്കെ എല്ലാ ദിവസവും കയറി ചർച്ചകളിൽ പങ്കെടുക്കണം. അവരും കൂടെ ഇനിയുള്ള കാലം അവരും കൂടെ ചിരിച്ചോട്ടെന്നേ, മലയാളി മാത്രം ചിരിച്ചാൽ പോരല്ലോ. അപ്പോൾ DYFIയുടെ പ്രസിഡൻ്റ് ആവാൻ പോകുന്ന AA റഹീമിന് എല്ലാവിധ ആശംസകളും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.